നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊന്നും തന്നെ സജീവമല്ലാതിരിക്കുകയാണ്. കാരണം നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തിനെ ഒത്തൊരുമിച്ച് നിന്ന് തോൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ നമ്മളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിയും മതവും ഒക്കെ മറന്നുകൊണ്ട് ഒരുമിച്ച് ഒത്തൊരുമിച്ച് സാമൂഹിക അകലം പാലിച്ചും മറ്റ് രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടും കൊറോണയെ എങ്ങനെയും അകറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം പല വിഷയങ്ങളിലും ഇടപെടണമെന്നുണ്ടായിട്ടും ഞാൻ ഇടപെടാതിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവം ഉണ്ടാകുകയുണ്ടായി. നെഞ്ഞാറമൂട് തേമ്പാമൂട്ടിലുണ്ടായ ഇരട്ട കൊലപാതകം. സത്യത്തിൽ എന്തോ കൊണ്ട് എന്തിനെയോ ഒക്കെ ഭയന്നുകൊണ്ട് നടക്കുന്ന ഇവിടുത്തെ UDF സംവിധാനം, അവർക്ക് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് 2021 മെയ് മാസം റിസൾട്ട്, കേരള നിയമസഭയുടെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രതിബദ്ധതയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്കില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും പിന്നെ പല നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലും അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങൾ, ഈ സംഘം ചേരരുത് അല്ലെങ്കിൽ നമ്മളിതിൽ സാമൂഹിക അകലം പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഞങ്ങളതിനെയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ ഇടപെട്ടത് കൊണ്ട് മാത്രം പല വിഷയങ്ങളിലും നമുക്ക് ഒരുപക്ഷെ കേരളം കാണേണ്ടിരുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെ നമുക്ക് തടയാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ഈ തിരുവോണത്തലേന്ന് നടന്ന സംഭവം തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. കാരണം നാട്ടിലെ ഓരോ സാമൂഹികമായ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ തുരത്തുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ വോളണ്ടിയർമാരുമായിട്ടൊക്കെ നടന്ന നാട്ടുകാർക്ക് വളരെ ഉപയോഗപ്രദമായ, വളരെ പ്രിയപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെയാണ് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് രാഷ്ട്രീയ കൊലപാതകങ്ങളെന്ന് പറയുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താൽ പോലും അത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ആര് ചെയ്താലും അത് നമുക്ക് ന്യായീകരിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ നടത്തിയ ഈ കൊലപാതകം അത് നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതും നാണിപ്പിക്കുന്നതുമായിപ്പോയി. തീർച്ചയായിട്ടും ഞാൻ പറയാമല്ലോ, ഈ വിളറി പൂണ്ട കോൺഗ്രസ്സിന് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കാട്ടിക്കൂട്ടേണ്ടിയിരിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു എന്ന് അവർ തന്നെ അറിയുന്നില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. എന്തായാലും വൈകിയ വേളയിൽ ഇത് ലൈവ് വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട നമ്മുടെ ഇതിൻ്റെ പ്രിയ പിന്നണി പ്രവർത്തകൻ വിനീഷാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഞാനിപ്പോൾ ഒരു ലൈവ് ഈ ഒരു വീഡിയോ വരുന്നത്. എന്തായാലും ഇനിയും കുറച്ചുകൂടി കാലം നമുക്ക് ഈ കോവിഡിൻ്റെ വാക്സിനും അത് നിയന്ത്രിക്കുന്നത് വരെയൊക്കെ എല്ലാവർക്കും നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അകലങ്ങളിലിരുന്നു കൊണ്ട് അടുക്കാം. നന്ദി. ശുഭരാത്രി.